ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 1¼ kg മട്ടൻ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാനിത് 1¼ kg മട്ടനാണ് എടുത്തേക്കുന്നത്. അത് കുറച്ച് ചെറിയ പീസല്ല, ഒരു മീഡിയം പീസാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ചില്ലി പൗഡർ ഞാൻ 1½ teaspoon ചേർത്തിട്ടുണ്ട്. പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 2½ teaspoonാണ് ചേർത്തേക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, യോഗർട്ട്, ഞാൻ ഇത്തിരി പുളിയുള്ള തൈരാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സാഫ്രോൺ 1 pinch നമ്മൾ ചേർത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, കാരണം തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. നിങ്ങളൊരു മിനിമം 3-4 മണിക്കൂറെങ്കിലും നമ്മളുടെ ഈ മട്ടനോ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ശരി, ബീഫ് ആണെങ്കിലും ശരി, മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമ്മുടെ ആ മീറ്റിൽ ഈ മസാലയും തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ. സാഫ്രോണിന് പകരമായിട്ട് ചേർക്കാനായിട്ട് എനിക്കറിയില്ല ഒന്നും. അപ്പം കഴിവതും സാഫ്രോൺ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നോക്കാം. നമുക്കിനി ബിരിയാണിയിലിടാനുള്ള മസാലപ്പൊടി റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ 3 teaspoon ഏലക്ക എടുത്തിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം 4-5 grams പെരിഞ്ചീരകം ഞാനിടുന്നുണ്ട്. ഈ ഒരു കഷ്ണം കറുവപ്പട്ടയും കൂടെ നമ്മളെടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിരിക്കണം. ഇത് സാഫ്രോൺ ആണ്. ഞാൻ ആദ്യമേ തന്നെ മട്ടൺ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം 1 നുള്ള് സാഫ്രോൺ അതിലേക്ക് ചേർത്തിരുന്നു. ഇനി നമ്മൾക്ക് കുറച്ചും കൂടി ബിരിയാണി റെഡിയാകുമ്പം അതിലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക്, 1 lemon, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയിലയും നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 tablespoonsഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മീറ്റും ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. വെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. വഴറ്റുമ്പോൾ വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിവെക്കാം. കുറച്ച് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു. ഒനിയൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 1½ tablespoon ഓയിലാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ബാക്കി എണ്ണയിലാണ് നമ്മളിപ്പം മട്ടൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ തലേന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ മീറ്റ്, അതാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 5 pinches ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുതിന ഇല അരിയൊന്നും വേണ്ട, ജസ്റ്റ് അതെവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ 1 നാരങ്ങയുടെ പകുതി അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം ഇതിലേക്ക്. ബാക്കി പകുതി നമ്മൾ റൈസിലിടാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ ഒനിയൻ, അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കുറച്ച് റൈസിലും ആഡ് ചെയ്യാനുള്ളതാണ്. അതാണ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ 1/2 cup പാലിനകത്ത് 1 നുള്ള് കുങ്കുമപ്പൂവ് നേരത്തെ തന്നെ കലക്കി വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് ഈ മട്ടണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മട്ടനും നമ്മൾ ആ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അതിനുശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതിയാകും. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 5 minutes കവർ ചെയ്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 minutes ശേഷം നമ്മുടെ മട്ടനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നല്ലോ ഗരം മസാല, ആ മസാല ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 2½ teaspoon നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്ത് വേവിച്ചെടുക്കാം.
ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റൈസൊക്കെ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടി 2.5 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്, ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചു. അതിനുശേഷം വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. നമുക്ക് നമ്മുടെ റൈസ് തയ്യാറാക്കാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ഏലക്കായ 5-6 ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ലെമൺ ഉണ്ടല്ലോ പകുതി, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ലെമൺ മാറ്റിക്കളയണം. ഇപ്പം നമ്മുടെ വെള്ളം ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്, നമുക്ക് ഈ ലെമൺ മാറ്റിക്കളയാം. ഇനി നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. നമ്മൾ ഓയിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റൈസിന് ഒരു നല്ലൊരു തിളക്കം ഉണ്ടാവും. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒന്നുമേ തൊടാണ്ട് നമ്മുടെ റൈസ് കിടക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് റൈസിന് ആവശ്യമായ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇപ്പം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം റൈസ് ഇടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരുപാട് മല്ലിയിലയും ഒന്നും ഇല്ലാത്ത കാരണമാണ് ഇട്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ നേരത്തെ മസാലപ്പൊടി, അതും ബാക്കിയുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഈ സ്പൂണും വെച്ച് ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മസാല. കാരണം ഒരു സ്ഥലത്ത് തന്നെ മസാലയായിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് മസാലയുടെ ചുവ മാത്രം വരും. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള വറുത്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിരുന്നല്ലോ അധികമാണെന്ന് പറഞ്ഞാൽ, ആ ഓയിലിലേക്ക് ഞാൻ 1 നുള്ള് സാഫ്രോൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിന് മുകളിൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് മല്ലിയിലയും പിന്നെ പുതിനയിലയും പിന്നെ ബാക്കിയുള്ള കുങ്കുമപ്പൂ ഒക്കെ ചേർത്ത് ആ ഓയിലുണ്ടല്ലോ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അലുമിനിയം ഫോയിലും വെച്ച് കവർ ചെയ്ത ശേഷം നന്നായിട്ട് കവർ ചെയ്യണം. ഒട്ടും ഇതിൻ്റെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനുശേഷം മൂടി വെച്ച് ഒരു 1/2 മണിക്കൂറോളം നമുക്കൊന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിതോ ഓപ്പണാക്കി നോക്കാം. നല്ല മണമൊക്കെയാണ് വരുന്നത്, നല്ല സ്മെല്ലുണ്ട്. നല്ല പുതിനയിലയുടെയും ഒക്കെ നല്ല മട്ടൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് ഇനി വരുന്നത്. അപ്പം നമ്മുടെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനെ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.